കുട്ടികൾക്ക് ബോംബ് തോക്ക് തുടങ്ങിയ ദേശസ്നേഹ പേരുകൾ നൽകാൻ മാതാപിതാക്കളോട് ഉത്തരവിട്ട് ഉത്തരകൊറിയൻ സർക്കാർ മുൻപ് എ റി സു മീ തുടങ്ങിയ മൃദുവായ സ്വരാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പേരുകൾ ഉപയോഗിക്കാൻ ഉത്തരകൊറിയ ആളുകളെ അനുവദിച്ചിരുന്നു എന്നാൽ മൃദുവായ പേരുകളുള്ള ആളുകൾ അവരുടെയും കുട്ടികളുടെയും പേരുകൾ വിപ്ലവകരമല്ലെങ്കിൽ കൂടുതൽ ആശയപരവും സൈനികപരവുമായ പേരുകളിലേക്ക് മാറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉത്തരവ് അനുസരിക്കാത്തവരോട് പിഴ ഈടാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി അനുയോജ്യമായ പേരുകളിൽ ചോങ് ഇൽ അഥവാ തോക്ക് ചുങ് സീൻ അഥവാ ലോയൽറ്റി പോക്ക് ഇൻ അഥവാ ബോംബ് ഉയിസോങ് അഥവാ സാറ്റലൈറ്റ് എന്നിവയും ഉൾപ്പെടുന്നു പേരുകളുടെ അവസാനം വ്യജ്ഞനാശനങ്ങൾ ഇല്ലാതെ തിരുത്താൻ നിരീക്ഷക യൂണിറ്റിന്റെ റെസിഡൻസ് മീറ്റിംഗുകൾ നിരന്തരം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് തങ്ങളുടെ കുട്ടികൾക്ക് ഉത്തരകൊറിയൻ പേരിന് പകരം ചൈനീസ് ജാപ്പനീസ് ദക്ഷിണ കൊറിയൻ പേരുകൾ നൽകിയ ഒന്നിലധികം തലമുറ കുടുംബങ്ങളെ അധികാരികൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആളുകൾക്ക് പേരുകളിലെ വിപ്ലവകരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും പേരിന് രാഷ്ട്രീയ അർത്ഥങ്ങൾ ചേർക്കുന്നതിനും വർഷാവസാനം വരെ സമയമുണ്ടെന്നും അധികൃതർ അറിയിച്ചു എന്നാൽ സർക്കാരിന്റെ ഈ നടപടി പല മാതാപിതാക്കളെയും രോക്ഷാകുലരാക്കുന്നുമുണ്ട് പലരും ഈ നീക്കത്തോട് വിമുഖത കാണിക്കുകയും ചെയ്യുന്നു ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയാകാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഉത്തരകൊറിയൻ പരമാധികാരി കിങ് ജോങ് ഉൻ നേരത്തെ അറിയിച്ചിരുന്നു ഉത്തരകൊറിയൻ സൈനികരുടെ താനക്കയറ്റുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന്റെ ശനിയാഴ്ച ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം അമേരിക്കൻ സൈനിക താവളങ്ങളെപ്പോലും ആക്രമിക്കാൻ കെൽപ്പുണ്ടെന്ന് അവകാശമുന്നയിച്ച ആണവശേഷിയുള്ള ഹാസിയോങ് പതിനേഴ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നവംബർ പതിനെട്ടിന് ഉത്തരകൊറിയ പരീക്ഷിച്ചിരുന്നു ഈ മിസൈൽ വിക്ഷേപണത്തിന് പിന്നിൽ പ്രയത്നിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ലോകത്തെ ഏറ്റവും ശേഷിയുള്ള മിസൈൽ എന്നാണ് ഹാങ്സിയോങ് പതിനേഴിന് കിങ് വിശേഷിപ്പിച്ചത് യുദ്ധമുഖത്ത് ആണവ പ്രതിരോധം തീർക്കാനും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാകാനുമുള്ള ശ്രമങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതായിരുന്നു പരീക്ഷണങ്ങളെന്നും കിങ് വ്യക്തമാക്കി അതിനിടയിലാണ് ഇപ്പോൾ കുട്ടികൾക്ക് ബോംബ് തോക്ക് തുടങ്ങിയ ദേശസ്നേഹ പേരുകൾ നൽകാൻ അറിയിച്ചുകൊണ്ട് ഉത്തരകൊറിയൻ സർക്കാർ പിന്നെയും വാർത്തകളിൽ ഇടം നേടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി